بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. وأزلفت الجنة للمتقين غير بعيد، هذا ما توعدون لكل أواب حفيظ، من خشي الرحمن بالغيب وجاء بقلب منيب، ادخلوها بسلام ذلك يوم الخلود، لهم ما يشاءون فيها ولدينا مزيد. صدق الله العلي العظيم. സഹോദരന്മാരെ, സഹോദരികളെ, കരുണാവാരിധിയായ പടച്ച തമ്പുരാന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും പ്രത്യേകമായി വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ പ്രീതി ശാശ്വതമായ പരലോക ജീവിതത്തിൽ ജന്നാത്തുൽ ഫിർദൗസ് ഇത് നേടിയെടുക്കണം എന്ന് തീരുമാനിച്ചിട്ടുള്ളവരാണ് നമ്മളൊക്കെ. നിരന്തരമായും അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും ജീവിതത്തെ ആ ദിശയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും പടച്ച തമ്പുരാൻ നമ്മോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സ്വർഗം മുത്തഖീങ്ങൾക്ക് അതേറ്റവും അടുപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഒട്ടും വിദൂരത്തല്ലാതെ വളരെ വളരെ അടുത്താണ് അത് സ്ഫലിക്കാൻ പോകുന്നത്. ദൂരങ്ങളില്ലാത്ത, കാലവിളംബം കൂടാത്ത, നമ്മുടെ ദുനിയാവിലെ വേഗം ദൂരം തുടങ്ങിയ മാനദണ്ഡങ്ങളൊന്നുമില്ലാത്ത ഒരു ലോകം, അതാണല്ലോ പരലോകം. അതിനോട് എന്തെങ്കിലും ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സാണ്. മനസ്സ് എത്ര വേഗമാണ് ഓരോ സ്ഥലത്ത് നിൽക്കുക, അതിനേക്കാൾ വേഗതയിലാണ്, അതിനേക്കാൾ എളുപ്പത്തിലാണ് മുത്തഖികൾക്ക് സ്വർഗം ജനിക്കാൻ പോകുന്നത്. മരണം, മരണാനന്തര ജീവിതം, പരലോകം, നരകം, സ്വർഗം, ഹിസാബ്, മഹ്ശറ, ഇതിനെയൊക്കെ പറ്റി അത് വളരെ വളരെ അടുത്തെത്തിയിരിക്കുന്നു എന്ന് പടച്ച തമ്പുരാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ഓർമ്മയിൽ നിന്ന് അകന്നു നിന്ന് അള്ളാഹുവിന്റെ ഉത്ബോധനങ്ങൾ ശ്രദ്ധിക്കാതെ ഇന്നഹും യറൗനഹു ബഈദ വനറാഹു ഖരീബ, മരണം, മരണാനന്തര ജീവിതം, പരലോകം, അതൊക്കെ അവർ വളരെ വളരെ വിദൂരത്തായിട്ടാണ് കാണുന്നത്, അത് വളരെ അടുത്താണ്. പിന്നെ പടച്ച തമ്പുരാൻ അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നു എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അവരുടെ വിശിഷ്ടമായ അടയാളങ്ങൾ ഇതാണ് നിങ്ങൾ വാഗ്ദത്തം ചെയ്യപ്പെട്ടത്. അല്ലാഹുവിന്റെ അതൃപ്തിയിൽ നിന്ന് അഥവാ വല്ലതും തന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ അതിൽ നിന്നൊക്കെ വളരെ വേഗം
തിരിഞ്ഞു നടക്കുന്നവർ, മടങ്ങുന്നവർ. മനുഷ്യനാണ്, പോരായ്മകൾ വരാം, സൗഭാഗ്യങ്ങൾ ഉണ്ടാകാം, വീഴ്ചകൾ സംഭവിക്കാം. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ പെട്ടെന്ന് തിരിഞ്ഞു നടക്കുന്നവർ, ആ തിരിഞ്ഞു നടത്തത്തിൽ തന്നെ അവർക്ക് വല്ലാത്ത പരിഭ്രമം, പടച്ചവനെ എന്നിൽ എന്നിട്ട് സംഭവിച്ചു പോയല്ലോ, വരാൻ പാടില്ലാത്തതായിരുന്നല്ലോ, എന്റെ ആ സംസാരം, എന്റെ ആ പ്രവർത്തനം, എന്റെ ആ ഇടപാട്, എന്റെ ആ കാര്യം, അതല്ലാതെ ഇത് തൃപ്തിപ്പെട്ടതല്ല, സംഭവിച്ചു പോയല്ലോ. നിരന്തരമായി അല്ലാഹുവിലേക്ക് മടങ്ങുന്നവന് അല്ലാഹു താല അവരെ വിശേഷിപ്പിക്കുകയാണ്. ഒരു വിഭാഗം മാത്രമാണ് മുഖ്യമുതൽ അല്ലാ എന്ന് പറയപ്പെടുമ്പോ അവരുടെ ഹൃദയങ്ങൾ നിറകൊള്ളു. അല്ലാ എന്ന് പറയപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ആ ചെയ്തത് ശരിയല്ല, ഉടച്ച നമ്പുരാൻ തൃപ്തിപ്പെട്ടതല്ല, ഖുർആനിന് വിരുദ്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾക്കെതിരാണ്. ഇത് വരുമ്പോ അയാളുടെ പൊങ്ങച്ച പ്രകടനത്തിനല്ല അയാൾ പോവുക, ഇവൻ ആരാ അത് പറയാൻ എന്നല്ല ചിന്തിക്കുക. അയാളുടെ പൊങ്ങച്ചം അയാളുടെ കുറ്റത്തിൽ ഉറപ്പിച്ചു നിർത്തുകയാണ്. ഇല്ല, ഒരു മുത്തഖിക്ക് അത് സാധ്യമല്ല. വജിലത്ത് കുരുവും, അവരുടെ ഹൃദയങ്ങൾ വിറകൊള്ളു. അനുസരണത്തിന്റെ അങ്ങേയറ്റമാണ് അനുസരിച്ചു എന്നല്ല അല്ല പറയുന്നത്, ആ വാക്കന്നെ പ്രയോഗിച്ചിട്ടില്ല. അവരുടെ ഹൃദയങ്ങൾ വിറകൊള്ളും എന്നാണ് പറയുന്നത്. അത് അനുസരണത്തിന്റെ അപ്പുറത്താണ്. അനുസരണത്തിന്റെ ദുനിയാവിലെ വാക്ക് സമ്മർദ്ദങ്ങൾ മതിയോ? പലപ്പോഴും മൂക്കയറിച്ച് പിടിച്ചാൽ ചിലപ്പോൾ അനുസരണം സംഭവിച്ചു എന്ന് വരും. ഇത് അനുസരണത്തിന്റെ അപ്പുറത്താണ്. അല്ലാഹുവിന്റെ ആയാത്തുകൾ അവർക്ക് വിവരിച്ചു കൊടുക്കുമ്പോ അവർ തീമാനം വർദ്ധിക്കും. ഇതാണ് അല്ലാഹുവിനെ ഏറെയേറെ മടങ്ങുക. പിന്നെ പറഞ്ഞു, ഹഫീദാന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം സംരക്ഷിക്കുക, സൂക്ഷിക്കുക എന്ന. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ, പടച്ചതമ്പുരാൻ നിശ്ചയിച്ചിട്ടുള്ള ഫൂറുകൾ ജീവിതത്തിലുടനീളമുണ്ട്. അത് ലംഘിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാകും. എന്തു വന്നാലും ശരി, അത് ലംഘിച്ചിട്ടുള്ള കലിയില്ല. അള്ളാഹു നിയോഗിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട്, ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പുറകോട്ടില്ല. പടച്ച തമ്പുരാനോട് ചെയ്ത ഉടമ്പടികളുണ്ട്. ഷഹാദത്ത് തന്നെ ഒരു ഉടമ്പടിയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാ എന്ന് പ്രഖ്യാപിക്കുന്നത് തന്നെയും ഒരു ഉടമ്പടിയാണ്. ആ ഉടമ്പടികളിൽ നിന്ന് ഒരിക്കലും അയാൾ പുറകോട്ടില്ല. തന്റെ കഴിവ്, യോഗ്യത, വിദ്യാഭ്യാസം, സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, അധികാരം, അവയൊക്കെയും റബ്ബ് നൽകിയതാണ്. ആ നൽകിയതിനെ മുഴുവനും സന്മാർഗത്തിലേ ഞാൻ ഉപയോഗിക്കും. അതാണ് ഹക്കീഖത്ത്.
വളരെയേറെ കുമ്മലിയും അള്ളാഹുവോട് ചെയ്ത ഉടമ്പടികളെ സംരക്ഷിക്കുന്നവരും അതിനൊരു വിട്ടുവീഴ്ചക്കും തയ്യാറില്ലാത്തവരും പിന്നെ റബ്ബ് പറയാം റഹ്മാനെ കണ്ടിട്ടില്ല പടച്ചതമ്പുരാനെ കണ്ടിട്ടില്ല തന്റെ മുന്നിൽ കാണുന്ന ഒരുപാട് ശക്തികളുണ്ട് ആ ശക്തികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഞാൻ പോയാൽ പലതും എനിക്ക് നേടിയെടുക്കാനുണ്ട് അവയൊക്കെ അവഗണിച്ചിട്ട് കാണാത്ത റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ടാണ് വേറെയും ഉണ്ട് അവിടെ റഹ്മാൻ എന്നാണ് പ്രയോഗിച്ചത് പടച്ചതമ്പുരൻ അല്ലാഹു പടച്ചതമ്പുരാൻ റഹ്മാനാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ ഇനിയിപ്പോ കുറെ കുറ്റം ചെയ്താലും വീഴ്ചകളൊക്കെ സംഭവിച്ചാലും ആ റഹ്മാൻ അത് വിട്ടു തന്നുകൊള്ളും എന്ന വ്യാമോഹത്തിൽ പെടാതെ അല്ലാഹുവിന്റെ ആജ്ഞകളെയാണ് നിർവഹിക്കും മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ വെച്ചിട്ട് പറഞ്ഞു ഇത് കേവല ഭയമല്ല ഖുശൂഉ എന്ന് പറയുന്നത് ഖൗഫല്ല അറബി ഭാഷയിൽ ഖൗഫ് എന്ന് പറയുമ്പോൾ പേടിയല്ല ഭയപ്പെടുക എന്ന് തന്നെ ആ ഭയപ്പെടൽ ഒരു ശക്തിയെ ആ ശക്തിയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ആപത്തുക്കളെ ഭയന്നുകൊണ്ട് ആ ശക്തിക്ക് വിധേയമാവുക ഖുശൂഉ എന്ന് പറയുമ്പോ ആ വലിയ ശക്തിയോടുള്ള അങ്ങേയറ്റ ആദരവും അങ്ങേയറ്റ സ്നേഹം അങ്ങേയറ്റ ആത്മബന്ധം അതിലൂടെ ഉണ്ടായിത്തീരുന്ന ഇത് രണ്ടും രണ്ടാണ് പരലോകത്തയാൾ വരുന്നത് മുനീബായിട്ടുണ്ടാണ് ദുനിയാവിൽ അങ്ങനെ ജീവിക്കുമ്പോഴാണ് പരലോകം തന്നെ വരാൻ കഴിയുക ഒരൊറ്റ ദിശയെ ഉന്നം വെച്ചുകൊണ്ടുള്ള ജീവിതം അത് അല്ലാഹുവാണ് അങ്ങനെ മുന്നോട്ട് പോയാൽ അല്ല പറയുകയാണ് ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീ ആ ദുർഗത്തിൽ അവർക്കുണ്ട് അവരാഗ്രഹിക്കുന്നതിൽ ദുനിയാവിൽ അത് സാധ്യമല്ല ദുനിയാവിൽ ആഗ്രഹങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഒരാളും അയാളുടെ ആഗ്രഹങ്ങളൊക്കെ നേടി എന്നയാൾക്ക് തൃപ്തി വരില്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വരും അയാൾക്കത് കനകത്താണ് അല്ലാഹു തആല നൽകിയതിൽ മനസ്സ് നിറയെ സന്തോഷിക്കുക എന്നത് മറിച്ച് ഞാൻ ഇനിയും നേടണം ഇനിയും നേടണം അങ്ങനെയാണ് അതാണ് ആർത്തിയായിട്ട് രൂപാന്തരപ്പെടുന്നത് ആർത്തിയായിട്ട് രൂപാന്തരപ്പെടുമ്പോ അത് വ്യക്തികൾക്ക് ഉണ്ടാകുന്നതെങ്കിൽ ആ അളവിൽ വലിയ ദുരന്തം അതുണ്ടാക്കാം അയാളുടെ ജീവിതത്തിലുണ്ടാക്കാം കുടുംബത്തിലുണ്ടാക്കാം സമൂഹത്തിലുണ്ടാക്കാം ഒരു ജനതയും സമൂഹവും അങ്ങനെ ആർത്തി ണ്ടാരങ്ങളായിട്ട് മാറിയാൽ ആ ദുരന്തം വളരെ ഭീകരമായി നമ്മുടെ രാജ്യത്തും നമ്മുടെ ലോകത്തും ഇന്ന് വികസനം വലിയ ശക്തിയാണ് വളർച്ച വേണം പുരോഗതി വേണം
നമ്മൾ ഇന്നലെ 28 കൊല്ലം മുമ്പത്തെ ഒരു ലോകത്തല്ല ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അവരുടെ സൗകര്യങ്ങളെല്ലാം നമ്മൾ മുഴുവൻ ഗതാഗത സൗകര്യങ്ങൾ ഉണ്ടാകണം, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉണ്ടാകണം, ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ടാകണം, പാർപ്പിട സൗകര്യങ്ങൾ ഉണ്ടാകണം, അങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് ആവശ്യങ്ങളിൽ വളർച്ചയും പുരോഗതിയും ഉണ്ടാകണം. വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. ആ വളർച്ചയും പുരോഗതിയും ഉണ്ടാകുമ്പോ അത് മനുഷ്യപ്പറ്റുള്ള കാര്യമാണ്. പലപ്പോഴും അതിനെപ്പറ്റി ചിന്തിക്കുമ്പോ അത് നടപ്പിലാക്കുമ്പോ യാത്രിപ്പണ്ടാരങ്ങൾ അത് ചിന്തിക്കാറില്ല. പുരോഗതി വികസനം എന്ന് പറയുമ്പോ ആരുടേതാണത്? ഏറ്റവും കൂടുതൽ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവർ, സമൂഹത്തിൽ ഏറെ പിന്നിൽ പോയവർ, നീതി നിഷേധിക്കപ്പെട്ടവർ, അങ്ങനെ ഏറ്റവും താനവടിയിലുള്ളവരും അനുഭവിക്കാൻ കഴിയുന്ന ഒന്നാണ്. അവർക്കും ലഭ്യമായി തീരണം. മൊത്തത്തിൽ പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി വ്യക്തികളുടെയും ചിലപ്പോൾ ചെറിയ കൂട്ടങ്ങളുടെയും അവർ ചില പരിക്കുകളൊക്കെ വന്നു എന്ന് വരും. ആ പരിക്കുകൾ വരുമ്പോഴും അവർക്ക് നീതി നിഷേധിക്കപ്പെടാൻ കഴിയില്ല, അവർ അനുഭവിക്കപ്പെട്ടവരായി പോകാൻ കഴിയില്ല. നമ്മുടെ നാട്ടിലും സമൂഹത്തിലും ഇതാണ് പ്രശ്നമായി തീരുന്നത്. ഇരകളിൽ ശബ്ദമുണ്ടാക്കുമ്പോ അതിനെ ദേശദ്രോഹമായിട്ടും ഭീകരവാദമായിട്ടും കാണാൻ കഴിയും. വ്യവസ്ഥാപിത ഭരണവും സാമൂഹ്യ സംവിധാനങ്ങളും ഉള്ളിടത്ത് ഇരകളിൽ ശബ്ദമുണ്ടാക്കുമ്പോഴും സമരങ്ങൾ നയിക്കുമ്പോഴും അത് നിയമം കയ്യിലെടുക്കുന്ന സ്വഭാവത്തിലാവാൻ പാടില്ല, സമൂഹത്തിന്റെ പ്രശ്നങ്ങൾക്ക് വൈകിയാകാൻ പാടില്ല. നിർഭാഗ്യവശാൽ ഏറെ പുരോഗതി പ്രാപിക്കുന്ന അവകാശപ്പെടുന്ന നമ്മൾ ഇതൊക്കെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക, അവിടെ വംശീയതയും വർഗീയതയും ഒക്കെ കയറ്റി വെക്കുകയാണ്. എന്തെല്ലാം വിശിഷ്ട നാമങ്ങൾ കൊണ്ട് വിളിക്കാൻ പറ്റുമോ ആ നാമങ്ങളൊക്കെയും വിളിക്കും. അടച്ചതമ്പുരാനി ഭൂമിയെ സംവിധാനിച്ചത് നമുക്ക് അനുഭവിക്കാൻ തന്നെയാണ്. കലകലക്കും മാത്രമല്ല ശരിയാണ്. സൂര്യചന്ദ്ര നക്ഷത്രാദി ഗോളങ്ങൾ നിങ്ങൾക്ക് നാം തീപ്പൊടിച്ചു തന്നു, പക്ഷേ ആർത്തിപ്പണ്ഡാരങ്ങളാവാനല്ല. അവയുപയോഗപ്പെടുത്തുമ്പോ സന്തുലിതമായിരിക്കണം. പടച്ചതമ്പുരാനെ വെച്ച് ഒരു ക്രമമുണ്ട്. ഭൂമിയെ പഠിച്ചതമ്പുരാൻ നിങ്ങൾക്ക് വാസ്തയോഗ്യമാക്കുന്നതിനു ശേഷം നിങ്ങളായിട്ട് നാശം വിലക്കരുത്. കാലാവസ്ഥ വ്യതിയാനത്തെ പറ്റി നിരോധനത്തിൽ വലിയ ഉത്കണ്ഠയോടുകൂടിയുള്ള ചർച്ചകളാണ് ലോകരാഷ്ട്രങ്ങൾ നടത്തുന്നത്. ഭൂമിയുടെ താളം തെറ്റുകയാണ്, ഘടന മാറുകയാണ്. എപ്പോഴാണെന്ന് മൊത്തത്തിൽ ഒരു ഐസിംഗ് കട്ടയായിട്ടോ അല്ലെങ്കിൽ ഒരു തീകുണ്ടാരമായിട്ടോ മാറുന്നത്? ഇവിടുത്തെ ഉഷ്ണത്തെയും തണുപ്പിനെയും നിയന്ത്രിക്കാൻ കഴിയാത്ത വിജയത്തിൽ മാറുകയാണ്. അതുകൊണ്ട് നിങ്ങൾ കരുതണം, പാക്ഷാത്യം ചെയ്ത അപരാധത്തിന് പൗരത്തിൽ വില കൊടുക്കണം. എല്ലാവരും കൂടി ഉണ്ടാക്കിയ ദുരന്തം കരയിലും കടലിലും ആകാശത്തുമൊക്കെ നാശം വിതറി അവരുടെ കർമ്മങ്ങളാണ്. നിങ്ങൾ ചിലത് അനുഭവിക്കേണ്ടി വരും. നിങ്ങളുടെ കർമ്മങ്ങളുടെ ഫലമായിട്ടും നിങ്ങളുടെ വീണ്ടും വിചാരത്തിന്റെ പ്രാപ്തരാക്കാൻ ആഗ്രഹിക്കുന്നതെന്തും നേടാൻ
കഴിയുന്നതല്ല രൂപം. അതിന് കൃത്യമായി വിമർശയുണ്ട്. ആ വിമർശനെ വെല്ലുവിളിച്ച് അത് വിളിക്കഴിയും. നമ്മൾ അതിന്റെ അനുഭവ സാക്ഷികളാണ്. സ്വർഗം അതിനെപ്പറ്റി പറഞ്ഞ പല്ല പറഞ്ഞു നിങ്ങൾക്കവിടെ എത്തിയത് മറ്റൊരു ഘടനയാണ് അതിലുള്ളത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്കവിടെ പൂർണ്ണമായിട്ടും ലഭിക്കും. പിന്നെ പറഞ്ഞു വലതൈനാവതീത്. അത് മാത്രമല്ല, എടോ നിനക്കൊക്കെ ആഗ്രഹിക്കാൻ വളരെ അല്പം മാത്രമേ കഴിയൂ. എന്റെ മുന്നിലിരിക്കുന്ന ഞാൻ അടക്കമുള്ള നമ്മുടെ മുന്നിൽ എല്ലാവരുടെ കയ്യിലും ഒരു നോട്ടുബുക്ക് തന്നിട്ട് ഒരു 200 പേജിന്റെ ബുക്ക് തന്നിട്ട് അതേ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതുക. എത്ര എഴുതും? ഒരാൾക്ക് ഒരു പേജ് കഴിയുമ്പോ അത് കഴിയൂ. ഇനിയിപ്പോ എന്താ, ഇനി എന്താ ഇത്? അല്ല പറയാണ് അവിടെ നിങ്ങൾക്ക് നിങ്ങൾ ഇച്ഛിക്കുന്ന ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട് മനുഷ്യ നിനക്കൊക്കെ ഇച്ഛിക്കാൻ വളരെ അല്പം മാത്രമേ കഴിയൂ. വലത് ഇനാമ നിങ്ങൾക്ക് ധാരാളമായിട്ട് അല്ലാഹു തരും. അത് തരണമെങ്കിൽ ഉത്കൃഷ്ടവും ഉത്തമവുമായിട്ടുള്ള ഈ 5 ഗുണങ്ങൾ നിങ്ങളിൽ ഉണ്ടാകണം എന്നവരായ നാഥൻ അവ നേടിയെടുക്കാൻ എനിക്ക് നിങ്ങൾക്ക് നമുക്കൊക്കെയും ടോക്കിയൊക്കെ ചെയ്ത് തരുത്തിരിക്കുമാറാം. സഹോദരന്മാരെ, സഹോദരികളെ, കരുണാപാലിത്തിയായ പടച്ച തമ്പുരാന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുക. അള്ളാഹുവിന്റെ പ്രീതി ശാശ്വതമായ പരലോക ജീവിതത്തിൽ ജന്നാത്തുൽ ഫിർദൗസ് അത് ലക്ഷ്യമാക്കി ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന നാം നമ്മുടെ ജീവിതത്തെ ആത്മപരിശോധന നടത്തേണ്ടുന്ന 5 കാര്യങ്ങളാണ് ഖുർആനിന്റെ അടിത്തറകളിൽ നിന്നുകൊണ്ട് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. അതിലൊന്ന് നാം മുത്തഖീങ്ങളായി തീരുക. ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും അതിൽ നിന്ന് നാം മുത്തരല്ല. രണ്ടാമതായി ഇതിനോട് ചേർത്ത് വെച്ചുള്ള വളഞ്ഞത് സ്വഭാവം നിങ്ങൾ അല്ലാഹുവിലേക്ക് ശേഷിച്ചു മടങ്ങുന്നവരായി പരവിധമായ മനസ്സിന്റെ ഉടമകളായി മാറുക. വീഴ്ചകൾക്ക് മുന്നിൽ തക്കുവത്ത് വിരുദ്ധമായിട്ടുള്ള വല്ലതും സംഭവിച്ചു പോയാൽ നിങ്ങളുടെ നിലപാട് അതായി. മൂന്നാമത് നിങ്ങൾ അള്ളാഹുവിന്റെ ദൂതുകൾ, അവരുമായിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള ഉടമ്പടികൾ അതിനെ ശരിയായ അർത്ഥത്തിൽ പരിചരിക്കുക, അതിന്റെ സംരക്ഷകരായി മാറുക. നാലാമതായി അള്ളാഹുവിനെ കാണാതെ അള്ളാഹുവിനെ ഭയപ്പെടുത്തണം. റഹ്മാന്റെ കാരുണ്യത്തിൽ മാത്രം പ്രതീക്ഷ വെച്ച് വ്യാമോഹിച്ചു നിൽക്കാതെ കർമ്മനിരതമായിട്ടുള്ള ജീവിതം കെട്ടിപ്പടുക്കുന്നവൻ അങ്ങേയറ്റത്തെ ഖുശൂഉ് അള്ളാഹുവോടുള്ള സ്നേഹ ബഹുമാനാദരവുകളാൽ അവൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങളോടുള്ള കടപ്പാടുകളാൽ അവരെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന വജാഅ ബിഖൽബിൻ മുനീബ്
ജീവിതം മുഴുവനും അല്ലാഹുവിലേക്ക് ദിശ കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാത്തിൻ്റെയും അവസാനത്തിൻ്റെയും ഇതെവിടെ നിൽക്കുന്നു എന്ന് ആലോചിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങുന്ന അല്ലാഹുവിലേക്ക് തിരിക്കുന്ന ദിശക്കായി ഏക ലക്ഷ്യമുള്ളവനായിട്ട് ജീവിതത്തെ നയിക്കുക. ഭാരമുള്ള പണികളാണ്. ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തെ ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്ന നാം വളരെ ചെറിയ ഈ ജീവിതം, ഈ ജീവിതത്തിൽ എല്ലാറ്റിനും ഒരർത്ഥമുണ്ട്. നമ്മൾ ഇവിടെ എന്തൊക്കെ അനുഭവിക്കണം എല്ലാറ്റിലും ഒരുദ്ദേശവും അല്ല, അവർക്ക് വേണ്ടി ഒക്കെ നമ്മൾ എണ്ണി കണക്കാക്കി അതിനപ്പുറത്തൊരാളെ പോവുകയില്ല. ഒടുവിലത്തെ ശ്വാസം, ഒടുവിലത്തെ ഒരു തുള്ളി വെള്ളം, ഒടുവിലത്തെ അന്നം, ഇതെല്ലാം കൃത്യമായിട്ട് നടക്കണം. അതിനപ്പുറത്ത് പോവില്ല. നമ്മുടെ കൂട്ടത്തിൽ തന്നെ പലരും സദാ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, പഴയ കാലത്ത് ഉണ്ടായിരുന്നില്ല, ദാരിദ്ര്യമായിരുന്നു, പ്രയാസമായിരുന്നു. ഇന്ന് മക്കളായിട്ട് എല്ലാ സൗകര്യങ്ങളുമുണ്ട്, പക്ഷേ ഒന്നും വേണ്ട, ഭക്ഷണം കഴിച്ചുകൂട, പുല്ലും വൈകുകളും ഉണക്കിയില്ല, പല ഭക്ഷണങ്ങളും എനിക്ക് പറ്റില്ല. അതാണ് ദുനിയാവ്. ഇവിടെ നാം എന്ത് സമ്പാദിക്കണം, ആ സമ്പാദിക്കതിൽ നിന്ന് നാം എന്ത് അനുഭവിക്കണം, എത്ര വരെ നമുക്ക് പുരതാനുണ്ട്, ഇതെല്ലാം വളരെ കൃത്യമാണ്. അതിനാൽ ശരിയായി ചിന്തിച്ചും ആലോചിക്കും. പ്രഭുതം അനുഗ്രഹങ്ങളെ റബ്ബിന്റെ മാർഗത്തിൽ വിയോഗിക്കുക. ഏറ്റവും വലിയ അനുഗ്രഹം ജീവിതം തന്നെയാണ്. ആരോഗ്യമാണ്, യൗവനമാണ്, സമ്പത്താണ്, സൗകര്യങ്ങളാണ്, അവയെല്ലാം ഇല്ലാതില്ല അല്ലാഹുവിന് വേണ്ടി അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്ന മനസ്സോടുകൂടി മുന്നോട്ട് പോവുക. അല്ലാഹുവേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ, തൗഫീഖിനെ കൊണ്ടുവരാനെ, വീഴ്ചകൾ മാപ്പാക്കണേ കൊണ്ടുവരാനെ, പാപങ്ങൾ പൊറുക്കണേ കൊണ്ടുവരാനെ, ഇബ്ലീസിന്റെ ചെറിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ കൊണ്ടുവരാനെ, ഞങ്ങളെ മുത്തഖയ്യങ്ങളാക്കി തീർക്കണേ കൊണ്ടുവരാനെ, സ്വാലിഹീങ്ങളാക്കി തീർക്കണേ കൊണ്ടുവരാനെ, ഞങ്ങളെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ അല്ലാഹുവേ അവരെയൊക്കെയും അല്ലാഹുവേ ജന്നാത്തുൽ ഇടം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനേ. അല്ലാഹുവേ നിന്റെ ദീനിന്റെ മാർഗത്തിൽ, നിന്റെ ദീനിനു വേണ്ടി, നിനക്കു വേണ്ടി ജീവിതത്തെ സമർപ്പിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തമ്പുരാനേ. അല്ലാഹുവേ ഇസ്ലാമിന് നീ ഇസ്സത്ത് പ്രദാനം ചെയ്യണേ തമ്പുരാനേ. ഉമ്മത്തും സിനിമയെ സത്യത്തിന്റെ പാതയിൽ ലേഖീകരിക്കണേ തമ്പുരാനേ. ഈ രാജ്യത്തിന്റെ മനസ്സിനെ നീ ഇസ്ലാമിന് അനുകൂലമാക്കി തീർക്കണേ തമ്പുരാനേ. അല്ലാഹുവേ ലോകത്തെമ്പാടും വിശക്കൂല കലിമത്തുള്ളാക്കിയ കുറിയ അല്ലാഹുവിന്റെ കലിമത്ത് അത് ഏറ്റവും ഉയരങ്ങളിലാവാൻ നിലകൊള്ളുന്നവർ, പ്രവർത്തിക്കുന്നവർ അവരെ നീ സഹായിക്കണേ. അവർക്ക് നീ വിജയം പ്രദാനം ചെയ്യണേ. അല്ലാഹു മുസ്ലിമീന വൽ മുസ്ലിമാ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ജഅൽനാ മിനൽ സ്വാലിഹീൻ വജ്അൽ ഹയാതനാ ഹയാത സ്വാലിഹീൻ വജ്അൽ മമാതനാ മമാത അൽ അബ്റാർ
اللهم اجعل اولادنا وذرياتنا من الصالحين، واجعل حياتهم حياه الصالحين، واجعل مماتهم ممات الابرار. اللهم اجمعنا في جنات النعيم، اللهم اجمعنا في جنات الفردوس. اللهم اغفر لنا ذنوبنا واسرافنا في امرنا، وثبت اقدامنا وانصرنا على القوم الكافرين. اللهم ربنا اجرنا من النار، اللهم ربنا اجرنا من النار، اللهم ربنا اجرنا من النار، اللهم ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم. امين امين امين. برحمتك يا ارحم Prabhashanam IT Media WhatsApp Group. For more details, please contact 85475-39820.